हेलो फ्रेंड्स, अस्सलाम वालेकुम। എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം। തയ്യലിൻ്റെ ഇപ്പോൾ നമ്മൾ മെഷീനെ ആദ്യം പരിചയപ്പെട്ടു, പിന്നെ എങ്ങനെയാണ് നൂലിടുക ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു। ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്। അപ്പോൾ അതിനുള്ള എങ്ങനെയാണ് ഒരു സ്റ്റിച്ചിങ് തുടങ്ങുക എന്നുള്ള ക്ലാസ്സിനെ കുറിച്ചാണ്। അപ്പോൾ സ്ട്രൈറ്റ് ആയി ഒരു കടലാസിൽ നമ്മൾ പഠിച്ചില്ലേ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത്, അത് ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള വരട്ടിട്ട് നമ്മൾ അതിലൂടെയൊക്കെ തുന്നി പഠിച്ചിട്ടുണ്ട്। ഇനി നമുക്കൊരു തുണി എടുത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം। അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്തെങ്കിലും നിങ്ങളെല്ലാവരും ഒരു കോട്ടൻ്റെ തുണി എടുക്കണമാണ് നല്ലത്. കോട്ടൻ്റെ തുണിയിലാണെങ്കിൽ നമുക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു ഈസി ആയിട്ട് നടക്കും। അപ്പോൾ അതിനായിട്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം। അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കോട്ടൺ തുണിയാണ് എടുക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ നാല് ഭാഗവും തുന്നി എങ്ങനെയാണ് ഫോൾഡ് ചെയ്ത് തുന്നി പഠിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഇതാ ആദ്യം മെഷീനിൽ എല്ലാവരും നൂലൊക്കെ ഇട്ടിട്ടില്ലേ. ഞാനിതാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറിലൊരു നൂലാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്, അതായത് നമ്മൾ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതാ ഈ നൂല് നമ്മൾ ബാക്കിലേക്ക് വെച്ചാൽ നൂല് മുകളിലെ നൂല് സൂചിയിൽ നിന്ന് എപ്പോഴും പോകുന്ന ആ പ്രശ്നം നമുക്ക് ഇല്ലാതാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം തുണിയെ നമ്മൾ എങ്ങനെ ഒന്ന് ഫോൾഡ് ഒരു കാലിഞ്ച് വീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് നോക്കുക. ആദ്യം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് ആ ഭാഗം മെഷീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് നമുക്ക് തുന്നി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ ഈ ഇത്ര രീതിയിലാണ് ഞാൻ മടക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ മടക്കി എടുത്ത ഭാഗം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ദ മെഷീനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ടൂള് നമുക്ക് താത്തി കൊടുക്കാം. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം. ഇനി അതിനായിട്ട് നമ്മൾ ഇതേപോലെ നമുക്ക് ലാസ്റ്റ് വരെ തയ്ച്ചു കൊടുക്കാം. ഇനി അടുത്ത ഭാഗം നമുക്ക് തയ്ച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ആദ്യം വെച്ച പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഫുട്ട്ലിപ്പ് താത്തി കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കാലിഞ്ച് ഇതേപോലെ നിങ്ങൾ രണ്ട് ഭാഗം കൂടി നാല് ഭാഗവും അങ്ങനെ ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിനി അടുത്തതായിട്ട് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ട് ഭാഗം ഫോൾഡ് ചെയ്തിട്ട് എങ്ങനെയാണ് തുന്നാന്ന് നോക്കാം. ഇപ്പം നമ്മൾ നാല് ഭാഗവും കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് കാലിഞ്ച് വീതിയിൽ തന്നെ രണ്ടാമതും ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം തന്നെ ഇതിൻ്റെ തുമ്പ് ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടാമതും സ്റ്റിച്ച് ചെയ്യുന്നത്. ആ സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് രണ്ടാമതും ഇനി ഒരു പ്രാവശ്യം കൂടി കാൽ ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ദാ ഇതേപോലെ ചെയ്യുക.
നമ്മൾ കാലിഞ്ച് വീതിയിൽ നാല് ഭാഗം ഒരു പ്രാവശ്യം തുന്നി നോക്കുക. എന്നിട്ട് അടുത്ത ആ കാലിഞ്ച് വീതിയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ നമ്മൾ തുന്നിപ്പടിക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ തുന്നുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തുന്നണം. സ്റ്റിച്ചൊന്നും ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് സ്റ്റിച്ചൊന്നും കിട്ടില്ല. എന്നാലും നിങ്ങൾ തുന്നിപ്പടിക്കുക. എന്നിട്ട് ഈ ടോവലിനെ തന്നെ ഇങ്ങനെ മടക്കി വെച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അങ്ങനെ കൂടുതൽ കൂടുതൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. പിന്നെ പുതിയ പുതിയ തുണികളിലും പഴയ പഴയ തുണികളിലും സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.